നമസ്കാരം അതിതീവ്ര കോവിഡ് വ്യാപനത്തിനിടയിലും സി പി എം സമ്മേളനങ്ങൾ നടത്തിയത് വലിയ വിവാദങ്ങൾ തന്നെ സൃഷ്ടിച്ചിരുന്നു ഈ കോവിഡ് സാഹചര്യത്തിലും സി പി എം സംസ്ഥാന സമ്മേളനം എറണാകുളത്ത് ഇക്കുറി എങ്ങനെ നടന്നാലും അതിനൊരു വലിയ കുറവുണ്ടാകും വി എസ് അച്യുതാനന്ദന്റെ അസാന്നിധ്യം സംസ്ഥാന സമിതിയിൽ പ്രത്യേക ക്ഷണിതാവാണെങ്കിലും സമ്മേളനത്തിനെത്താനുള്ള ആരോഗ്യ സ്ഥിതിയിലല്ല വി എസ് ഇപ്പോൾ സാന്നിധ്യം കൊണ്ടും വിമർശനം കൊണ്ടും ചർച്ച കൊണ്ടും മാത്രമല്ല ബഹിഷ്കരണം കൊണ്ടുകൂടി വി എസ് വിവാദത്തിലാക്കിയ സംസ്ഥാന സമ്മേളനങ്ങളാണ് കഴിഞ്ഞുപോയത് ആശയ ഭിന്നതയെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോന്ന മുപ്പത്തി രണ്ട് പേരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നത് വി എസും എൻ ശങ്കരയേയും മാത്രമാണ് സി പി എം രൂപീകരണത്തിന് കാരണമായ ആ ഇറങ്ങിപ്പോൾ ഉൾപ്പെട്ടയാൾ ആദ്യമായാണ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ സാന്നിധ്യം അറിയിക്കാതെ പോകുന്നത് മാരാരിക്കുളത്തെ തന്റെ തിരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണക്കാരായി വി എസ് കണ്ടെത്തിയ സി ഐ ടി യു പക്ഷത്തെ വെട്ടിനിരത്തിയ പാലക്കാട് സംസ്ഥാന സമ്മേളനം വരെ വി എസ് തന്നെയായിരുന്നു ഉഗ്ര പ്രതാപി എന്നാൽ പാലക്കാട് സമ്മേളനത്തിൽ സെക്രട്ടറിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ചടയൻ ഗോവിന്ദന്റെ മരണശേഷം പിണറായി വിജയൻ സെക്രട്ടറിയായി തുടർന്ന് നടന്ന കണ്ണൂർ സമ്മേളനം മുതലാണ് പാർട്ടിയിൽ വി എസ് പക്ഷം ഔദ്യോഗിക പക്ഷം അല്ലാതാവുന്നതും സമ്മേളനങ്ങളിൽ വി എസ് കേന്ദ്ര ബിന്ദുവാകുന്നതും പിണറായി സെക്രട്ടറിയായി സമ്മേളനത്തിലൂടെ ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ടത് കണ്ണൂരിലായിരുന്നു വി എസിന്റെ ജില്ലയായ ആലപ്പുഴയിലെയും തൃശൂരിലെയും വിഭാഗീയതയായിരുന്നു ആ സമയത്ത് പ്രധാന ചർച്ചാ വിഷയം സമ്മേളനത്തിന് പിന്നാലെ നടപടിയുമുണ്ടായി പരോക്ഷമായി അത് വി എസിനാണ് തിരിച്ചടിയായത് വിഭാഗീയതയെ തുടർന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട മൂന്ന് പേരും വി എസ് പക്ഷക്കാരായിരുന്നു പതിയെ പതിയെ വി എസ് പക്ഷക്കാരെല്ലാം ഔദ്യോഗിക പക്ഷത്തേക്ക് അടുക്കുന്നതും ആ സമ്മേളനകാലം മുതലായിരുന്നു വി എസും പിണറായിയും രണ്ട് ധ്രുവങ്ങളിലായി നിന്ന സമയത്തായിരുന്നു രണ്ടായിരത്തി അഞ്ചിലെ മലപ്പുറം സമ്മേളനം സംസ്ഥാന കമ്മിറ്റിയിലേക്ക് മത്സരം വേണ്ടെന്നായിരുന്നു കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം കേന്ദ്ര നേതൃത്വം ഔദ്യോഗിക പക്ഷത്തിനൊപ്പമായിരുന്നു എന്നാൽ സെക്രട്ടറി പിണറായി വിജയൻ അവതരിപ്പിച്ച പാനലിനെതിരെ വി എസ് പക്ഷത്തുനിന്ന് പന്ത്രണ്ട് പേർ മത്സരിച്ചു പന്ത്രണ്ട് പേരും ദയനീയമായി പരാജയപ്പെട്ടു പാലക്കാട് സമ്മേളനത്തിൽ വി എസ് വെട്ടിനിരത്തിയ എം എം ലോറൻസിനെ പോലെയുള്ളവർ തിരിച്ച് സംസ്ഥാന കമ്മിറ്റിയിലെത്തിയത് വി എസിന് ഇരട്ടി പ്രഹരമായി മാറി വി എസിന്റെ ചാവേർപ്പടയായി നിന്ന് തോറ്റവരിൽ പലരും പിന്നാലെ പാർട്ടിയുടെ അച്ചടക്ക നടപടി നേരിടുകയും ചെയ്തു രണ്ടായിരത്തി ആറിലെ തിരഞ്ഞെടുപ്പിൽ വി എസിന് സീറ്റ് നിഷേധിക്കുന്നതിനു വരെ കാരണമായി മാറി ഈ സമ്മേളനം സംസ്ഥാന സമിതി കേന്ദ്ര നേതൃത്വത്തിന് കൈമാറിയ സ്ഥാനാർത്ഥി പട്ടികയിൽ വി എസ് ഉണ്ടായിരുന്നില്ല പാർട്ടി അന്ന് വരെ കാണാത്ത പ്രതിഷേധം നാട്ടിലുണ്ടായപ്പോഴാണ് നേതൃത്വത്തിന് വഴങ്ങേണ്ടി വന്നത് അങ്ങനെ വി എസ് മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി എട്ടിലെ കോട്ടയം സമ്മേളനത്തിലേക്ക് എത്തുമ്പോഴേക്കും പിണറായിയും വി എസും മാത്രമല്ല പാർട്ടിയും വി എസും തന്നെ ഇണക്കി ചേർക്കാനാകാത്ത വിധം വിരുദ്ധ ധ്രുവങ്ങളിലെത്തിയിരുന്നു വി എസ് നയിച്ച സർക്കാരും പിണറായി നയിച്ച പാർട്ടിയും ഒരു കാര്യത്തിലും സ്വര ചേർച്ചയിലായിരുന്നില്ല വി എസിന്റെ മൂന്നാർ ദൗത്യം അതിന് ആക്കം കൂട്ടി പാർട്ടിയെ അവഗണിച്ച് നടത്തിയ ദൗത്യം നല്ല പേരുണ്ടാക്കിയെങ്കിലും പാർട്ടിക്കുള്ളിൽ അത് വി എസിന് ഒറ്റപ്പെടുത്തുകയായിരുന്നു പാർട്ടിയിൽ നിന്ന് വാർത്ത ചോർത്തുന്നത് മാധ്യമ സിൻഡിക്കേറ്റ് ആണെന്ന പിണറായിയുടെ ആരോപണവും അതിന് വി എസ് നൽകിയ മറുപടിയും ഇരുവരെയും നേർക്കുനേർ പോരാട്ടത്തിലെത്തിച്ചു രണ്ടായിരത്തി ഏഴിൽ ഇരുവരെയും പൊളിറ്റ് ബ്യൂറോയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഏതാനും മാസങ്ങൾക്ക് ശേഷം പിണറായിയുടെ സസ്പെൻഷൻ പിൻവലിച്ചുവെങ്കിലും വി എസിന് ആ ആനുകൂല്യം ലഭിച്ചില്ല പാർട്ടിയുടെ അച്ചടക്ക നടപടി നേരിട്ട മുഖ്യമന്ത്രിയായി വി എസും അച്ചടക്ക നടപടിയെ അതിജീവിച്ച സെക്രട്ടറിയായി പിണറായിയും നിൽക്കുമ്പോഴായിരുന്നു കോട്ടയം സമ്മേളനം നടക്കുന്നത് വി എസ് പാർട്ടിക്ക് വഴങ്ങണമെന്നും പാർട്ടി വി എസിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകണമെന്നുമുള്ള കേന്ദ്ര നേതൃത്വത്തിന്റെ ആഹ്വാനമാണ് കോട്ടയം സമ്മേളനത്തിൽ ഉണ്ടായത് എന്നാൽ പൊതുസമ്മേളനത്തിലുണ്ടായ നാടകീയ സംഭവങ്ങൾ ഈ സമവായ ശ്രമത്തെ അട്ടിമറിച്ചു തുടക്കം മുതൽ വി എസ് അച്യുതാനന്ദ്രന്റെ പേര് മൈക്കിലൂടെ കേട്ടപ്പോഴെല്ലാം സ്റ്റേഡിയത്തിൽ ഒരു വിഭാഗം ഇളകി മറിയുകയായിരുന്നു സ്വാഗത പ്രസംഗത്തിലും പ്രകാശ് കാരാട്ടിന്റെയും പിണറായിയുടെയും പ്രസംഗങ്ങളിലും വി എസിന്റെ പേര് പറഞ്ഞപ്പോൾ കൂറ്റൻ ഖരഘോഷവും ഉയർന്നു വി എസ് പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ ആവേശം അണപൊട്ടുകയായിരുന്നു പ്രവർത്തകർ വേദിക്ക് മുന്നിലേക്ക് ഇരച്ചെത്തി ആവേശം ഏറ്റുവാങ്ങിയ നിലയിൽ വി എസും പ്രസംഗിച്ചു വി എസിന്റെ പ്രസംഗം അഞ്ചു മിനിറ്റ് പിന്നിട്ടപ്പോഴേക്കും മഴയെത്തി നടക്കുന്നത് ഉഷാ ഉദിപ്പിന്റെ ഗാനമേളയല്ലെന്നും സി പി എം സമ്മേളനമാണെന്നും പ്രവർത്തകർ തിരിച്ചറിയണമെന്ന താക്കീതോടെ പിണറായി എന്നാൽ രംഗത്തെത്തുകയായിരുന്നു ബഹളം കൂട്ടിയവരെ നിയന്ത്രിക്കാത്ത റെഡ് വോളണ്ടിയർമാർക്കെതിരെ ശാസനയും ഉയർത്തി ബഹളക്കാരെ റെഡ് വോളണ്ടിയർമാർ കൈകാര്യം ചെയ്തതോടെ സംഘർഷവും ഏറ്റുമുട്ടലുമായി പൂർത്തിയാക്കാനാകാതെ സമ്മേളനം പിരിയുകയും ചെയ്തു തിരുവനന്തപുരം സമ്മേളനത്തിലേക്ക് എത്തിയപ്പോഴേക്കും പാർട്ടി പ്രതിപക്ഷത്തായിരുന്നു എല്ലാ പിടിയും നഷ്ടപ്പെട്ടെങ്കിലും പ്രതിപക്ഷ സ്ഥാനത്ത് വി എസ് ഉണ്ടായിരുന്നു അഞ്ചു വർഷത്തെ ഭരണത്തിന്റെയും അതിനുശേഷമുണ്ടായ തോൽവിയുടെയും കണക്കെടുപ്പായിരുന്നു സമ്മേളനത്തിൽ പ്രധാനമായും നടന്നത് പ്രവർത്തന റിപ്പോർട്ട് വി എസിനെ പല കാര്യങ്ങളിലും പ്രതിസ്ഥാനത്ത് നിർത്തുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ വി എസിന്റെ സ്വന്തം നാടായ ആലപ്പുഴയിലായിരുന്നു സംസ്ഥാന സമ്മേളനം ആലപ്പുഴ സമ്മേളനത്തിൽ പരിഗണിക്കാനുള്ള സംഘടനാ റിപ്പോർട്ടിന് ബദലായി വി എസ് അച്യുതാനന്ദൻ ഒരു കത്ത് പാർട്ടിക്ക് നൽകി ടി പി ചന്ദ്രശേഖരൻ വധത്തെ അപലപിച്ചും ആ കേസിനെ പാർട്ടി നേരിട്ട രീതിയിൽ പ്രതിഷേധിച്ചും പാർട്ടി വിട്ടുപോയവരെ തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുമായിരുന്നു കത്ത് ഒൻസിയത്ത് പിണറായി വിജയൻ സ്വീകരിച്ച നിലപാടിനെ കത്തിൽ വി എസ് തുറന്നു തന്നെ തള്ളിപ്പറഞ്ഞു പിണറായിയെ പേരെടുത്ത് കുറ്റപ്പെടുത്തുകയും ചെയ്തു ഇതിന്റെ പൂർണ്ണരൂപം മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചതോടെ പാർട്ടി വെട്ടിലാവുകയായിരുന്നു ഇത്തരത്തിൽ തുറന്നു തന്നെ പാർട്ടിക്കെതിരെയും പടപൊരുതിയ ഒരു വ്യക്തിയാണ് വി എസ് അച്യുതാനന്ദൻ പിണറായി മുഖ്യമന്ത്രിയും കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറിയുമായ ശേഷമുള്ള ആദ്യ സമ്മേളനം തൃശൂരിലേതായിരുന്നു അപ്പോഴേക്കും പാർട്ടിക്ക് അകത്തും പുറത്തുമുള്ള വി എസിന്റെ പോരാട്ടത്തെ അനാരോഗ്യം ബാധിച്ചിരുന്നു ഭരണപരിഷ്കാര കമ്മീഷൻ എന്ന പദവി ലഭിച്ചതോടെ വി എസ് പാർട്ടിക്ക് ഒരു പരിധിവരെ വിധേയനാവുകയും ചെയ്തു എന്നാൽ പോരാട്ടം അപ്പാടെയങ്ങ് ഉപേക്ഷിച്ചില്ല കേന്ദ്ര നേതൃത്വത്തിന് അയച്ച കത്തിലൂടെ തൃശൂർ സമ്മേളന കാലത്തും വി എസ് വാർത്തകളിൽ നിറഞ്ഞു നിന്നു നിലവിൽ കോവിഡ് ബാധിതനായി ചികിത്സ തേടിയ ശേഷം കഴിഞ്ഞയാഴ്ചയാണ് വി എസ് മടങ്ങിയെത്തിയത് തൊണ്ണൂറ്റിയെട്ട് വയസ്സും മൂന്ന് മാസവും പിന്നിട്ടിരിക്കുന്നു അദ്ദേഹത്തിന് പ്രായവും ആരോഗ്യസ്ഥിതിയും എറണാകുളം സമ്മേളനത്തിൽ സാന്നിധ്യം അറിയിക്കുന്നതിൽ നിന്ന് വി എസിനെ വിലക്കുന്നു പാർട്ടിയെ സംബന്ധിച്ച് ഉൾപാർട്ടി പോരാട്ടങ്ങളുടെ വി എസ് യുഗമാണ് കഴിയുന്നത് പാർട്ടിയിലും പുറത്തുമുയർത്തിയ വിവാദങ്ങൾ കൂട്ടിക്കിഴച്ചാൽ കുറഞ്ഞ പക്ഷം ഏറ്റവും കീഴ്ഘടകത്തിലെങ്കിലും എത്തേണ്ട ആളായിരുന്നു വി എന്നാൽ പലതരത്തിലുള്ള പലർക്കും വളരുന്നതിനു വേണ്ടി വി എസിനെ അടിച്ചമർത്തിയെന്ന ആരോപണം ഇപ്പോഴും ശക്തമാണ് വെബ്ഡെസ്ക് തത്വ ന്യൂസ്